എന്താടാ എന്താണിത്? ഏ എല്ലാം ഉണ്ട് പുഷ്പയ്ക്ക്, എന്നാ ചിലതാ ഇല്ല. നീ കേറി വാ. എല്ലാം ഉണ്ട് പുഷ്പയ്ക്ക്, എന്നാ ചിലതോ ഇല്ല. താടിയില്ല, മീശയില്ല, നിനക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഈ പറയുന്ന ആൾക്ക് 1 കിലോമീറ്റർ താടി, 1/2 കിലോമീറ്റർ മീശ ഉണ്ടല്ലോ. അല്ലടാ, എനിക്ക് നേരത്തെ പോലെ ഇല്ലാത്തതുകൊണ്ട് കാണുമ്പോ വലിയ ഒരു അസ്വസ്ഥത തോന്നാറില്ലല്ലോ. നിന്റെ കാര്യത്തിൽ അങ്ങനല്ല, നിന്നെ കാണുമ്പോഴത്തേക്ക് ചിരി വരും. മതി മതി മതി. പിന്നെ ഞാൻ ഇത്ര നേരം കഥട്ട് അടക്കി വരുന്നില്ല, എന്തായിരുന്നു അകത്ത് പണി? അല്ലടാ, ഇവിടുത്തെ പാത്രം കഴുകലൊക്കെ ഇപ്പഴും ഞാൻ തന്നെ. ഓഹോ, അതിനൊരു മാറ്റവും ഇല്ലല്ലേ? അതിനൊന്നും ഒരു മാറ്റമൊന്നും ഇല്ല. പെണ്ണിന്റെ കാര്യം പറഞ്ഞില്ലേ കാമുകി? അവളെന്ത്? നീ വന്ന ഉടനെ നീ പെണ്ണുങ്ങളുടെ കാര്യമാണ് ചോദിക്കുന്നത്, അല്ലാണ്ട് വേറെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. അത് പോട്ടെ, നിന്റെ സ്ഥലത്തിന്റെ കാര്യമൊക്കെ എന്തായി? സ്ഥലത്തിന്റെ കാര്യം തീരുമാനം. വീടും സ്ഥലവും ചേട്ടന്മാർ കൊടുത്തു. കൊടുത്ത അവരെനിക്ക് പൈസ. പൈസ 25 രൂപ ഇട്ട്. 25 രൂപ ഇട്ടോ? ഏ 25 രൂപയ്ക്കായിട്ടാണ് നീ വന്നിരിക്കുന്നത്? പിന്നെ അല്ല. എടാ, നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും, ചായ എന്തെങ്കിലും വേണോ? കിട്ടിയാ കൊള്ളാം, സ്ട്രോങ് ആയിട്ടേ. അതിലടാ, നീ 25 രൂപ നമുക്ക് വേണമെങ്കിൽ എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു പുള്ളിയുണ്ട്, FD-യിലിടാ. വേണ്ട, FB-യിൽ അല്ലടാ, FD-യിൽ. അത് വേണ്ട. എടാ, നല്ല പലിശ കിട്ടൂടാ. എടാ, ആ പലിശ മതി ഇവിടുത്തെ വാട കൊടുക്കാനും. ഏ നമുക്ക് നമ്മള് 25,000 രൂപയ്ക്ക് എത്ര പലിശ കിട്ടാനോ? അപ്പൊ 25 ലക്ഷം അല്ലേ? ഒന്ന് പോടാ. 25,000 രൂപ. 25,000 രൂപയ്ക്ക് നീ സ്ഥലം വീടൊക്കെ അവർക്ക് ഇതാക്കി കൊടുത്താ, അവരുടെ പേരിലേക്ക് ആക്കി കൊടുത്താ? അവര് പൈസ തന്നില്ലേ, പിന്നെന്താ പ്രശ്നം? 25,000 രൂപ കിട്ടിയില്ലേ? എന്റെ പൊന്നെ, 25,000 രൂപ കിട്ടി. 25,000 രൂപ, 25,000 രൂപയ്ക്ക് ഒരു വീടിന്റെ അഡ്വാൻസ് പോലും കൊടുക്കാൻ പറ്റത്തില്ല, മനസ്സിലായോ? ഒരു വീട് വാടക എടുക്കാനുള്ള അഡ്വാൻസ് പോലും കൊടുക്കാൻ പറ്റില്ല, മനസ്സിലായോ? നിനക്ക് നീ ഇപ്പൊ എന്തിനാ വാടകയുടെ കാര്യം പറയണ? വാടകയുടെ കാര്യം പറയാടാ, പിന്നെ വാടകയുടെ കാര്യം. അത് വേണ്ട, അത് വേണ്ട. നീ കാമുകിയുടെ കാര്യം പറ, നീ അവളുടെ കാര്യം പറ. എന്തായിരുന്നു സംഭവം? കാമുകിയുടെ കാര്യം ആദ്യം നിത്യ ഇവിളെ വിളിച്ചോണ്ട് വന്നു. അപ്പൊ നമ്മളോർത്ത് ഇവള് ഒറ്റയ്ക്ക് വന്ന, അങ്ങനെയാണ് നമ്മൾ. ഇവള് വേറൊരുത്തനോട് പറഞ്ഞിട്ട് അവൻ നമ്മുടെ വീക്ക്നെസ്സെ കയറി പിടിക്കുന്ന രീതിയിൽ. അതല്ലട, നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് ഒരുത്തനെ പ്ലാൻ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് സിനിമാക്കാരനാണെന്നും പറഞ്ഞ ഒരുത്തൻ ഇവിടെ വന്ന്, അവൻ്റെ അടുത്ത് റൂം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സിനിമാക്കാരനാണല്ല, നമുക്കൊരു ചാൻസ് കിട്ടുന്ന ഒരു പരിപാടിയാണല്ലോ എന്ന് ഓർത്ത് ഞാൻ നൈസായിട്ട് നീയില്ലാത്ത കാരണം അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് താമസിപ്പിച്ച്. തിണ്ടി, ഞാൻ 2 ദിവസം മാറിയപ്പോഴത്തേന് വേറൊരുത്തന എന്നത് കയറ്റിയാ. എടാ, തൽക്കാലം അവൻ വാടകയൊക്കെ തരാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാൻ അവനെ ഇവിടെ താമസിപ്പിച്ചത്. എന്ത് ചെയ്യാനെന്ന് പറയാ? എന്നിട്ട് അവനാണെങ്കിൽ നമ്മൾ വലിയ പ്രതീക്ഷയിലൊക്കെ ഇരിക്കും, അവനാണെങ്കിൽ അവളെ അടിച്ചോണ്ട് പോയി. അടിച്ചോണ്ട് പോയാ? അടാ, അവർ പ്ലാൻ ചെയ്തിട്ട് വന്നായിരുന്നടാ. നമുക്കിതുമല്ല അറിയോ, അവസാനം ഞങ്ങൾ കുറ്റക്കാരായി. അന്ന് ഞാൻ കല്യാണത്തിന് പോയിട്ട് ഇട്ടോണ്ട് പോയിട്ട് വന്ന് അത് ഊരി വെച്ച് അലമാരി വെച്ചിട്ടല്ലേ കുളിച്ചത്. പിന്നെ അത് എവിടെ പോയി? നീച്ചാൻ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. ഹലോ, നിങ്ങൾ ഈ രാവിലെ നടക്കാൻ പോയിട്ട് ഇത്ര നേരമായിട്ട് ഇത് എവിടെ പോയി കിടക്കുക? പിന്നെ ഓടിപ്പോയോ? എവിടെ ഓടിപ്പോയെന്ന് നിങ്ങളൊക്കെ? നിങ്ങൾ എന്തോ വെളിവില്ലാത്ത വർത്താനം പറയുന്നേ. നിങ്ങൾ ഇപ്പൊ എവിടെ നിക്കുവാലോ? രാവിലെ ഇവിടെ നിന്ന് നിങ്ങൾ മുംബൈ പോയെന്ന് കള്ളത്തരം പറയല്ലേ. ഫ്ലൈറ്റിനെ പോയ എന്റെ മനുഷ്യ, നിങ്ങൾ ഇപ്പൊ എന്ത് കാര്യത്തിനാ മുംബൈക്ക് ഓടിയത്? വീട്ടില് വൈകുന്നേരത്തിന് പോലീസോ? എന്നാ കാര്യത്തിന്? ഇന്ന് ഞാൻ പേപ്പർ ഒന്നും വായിച്ചില്ല. ഞാൻ നിനക്ക് എന്നാ വരാനോ? വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. വാട്സാപ്പിലോ? നോക്ക്. അല്ല മനുഷ്യ, നിങ്ങള് ആ വെക്കൽ പുല്ല് വെച്ചിട്ട് പോയി ഉടനെ. രണ്ടു മാത്രം വാട്സാപ്പ് ഇട്ട് വെച്ചിരിക്കുന്ന. അയ്യോ, പോതങ്ങടെ സമയമായില്ലല്ലോ. നിത്യേ, നിത്യേ, വണ്ടീനെ തേടും,
ഞാനൊരു പൂവിൻമൊട്ട്, നീ വന്നൊന്നിരിക്കാമോ എന്റെ കോമളവാർമുഖത്ത്. ഞാനൊരു കൂവിൻമൊട്ട്, ഒന്നിങ്ങോട്ട് വന്ന്, എനിക്ക് ഫുഡ് വേണ്ട. അതിന് ഫുഡ് കഴിക്കാൻ ആര് വിളിച്ചു? എനിക്ക് ഫുഡ് വേണ്ടാന്ന്. ഓ, ഈ പെണ്ണ് ചക്കെന്ന് പറയുമ്പോ കൊക്കെന്നാണല്ലോ കേക്കുന്നത്. വിൻമൊട്ട്, നീ വന്നൊന്നിരിക്കാമോ എന്റെ കോമളവാർ മുഖത്ത്. ഓ, നീ ഇവിടെ പാട്ടും പാടി പാട്ടും കേട്ടിരുന്നോ? ഞാനൊരു പൂവിൻമൊട്ട്. എന്താ നിനക്ക്? എന്താ ഞാൻ പറയുന്നൊന്നും മനസ്സിലാകാത്തത്? ആന്റി, രാവിലെ എന്നെ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ വെക്കിട്ട് ചാടാൻ വരുന്നത്? ഇത് കടിക്കുമോ? ഇത് ഇപ്പൊ ആന്റിന്റെ പ്രശ്നം എന്താ? രാവിലെ എന്നെ ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ട് എന്റെ മൂഡിനെ ഇങ്ങനെ ഒന്ന് ഓണാക്കി നല്ലൊരു കൂളാക്കി വെച്ചാലേ എന്റെ ഈ സൗന്ദര്യമൊക്കെ നിലനിൽക്കുള്ളൂ. ആന്റി, നീ സൗന്ദര്യം സംരക്ഷിച്ചോണ്ടിരുന്നോ? പോയി അകത്ത് കിടക്കാം, അതിനുള്ള പണിയെല്ലാം ഒപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഈ ഒരു പ്രായം കഴിഞ്ഞവരൊക്കെ ഇങ്ങനെയാണോ ആന്റി? നെഗ്ഗാണോ? നിങ്ങൾക്കൊന്നും ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ അറിയത്തില്ലേ? നീ ഒന്നും അറിയാത്തതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. നീ വല്ലതും അറിഞ്ഞോ? എന്ത് കുന്താണ് പറ എന്താന്ന് വെച്ച് കഴിഞ്ഞാ. അതിയാണ്, അത് അറിഞ്ഞപ്പോഴേ തന്നെ ബോംബെക്ക് പോയി. ഡേ, ഇങ്ങോട്ട് നോക്കിക്കേ. ആറ്റിലെ രണ്ടാ ഞാത ശവം പൊങ്ങിയെന്ന് കമിതാക്കളാണോന്ന് സംശയം. എന്റെ ദൈവമേ, ഏതോ ആറ്റില് രണ്ട് അജ്ഞാത ശവങ്ങള് പൊങ്ങിയ ആന്റി എന്തിനാ ഇവിടെ ഇങ്ങനെ തിളക്കുന്നത്? വെറുതെ അല്ലെങ്കിൽ പോയത്? ഇവിടുന്ന് പോയായിരുന്നോ രണ്ട് കമിതാക്കള്? ഇനി അതുങ്ങളെങ്ങാനും ആണെങ്കിൽ രണ്ടുപേരും പെട്ടോ. ആന്റി, എന്തൊക്കെ ഈ പറയുന്നത്? അവർ എന്റെ ഒരു കല്യാണം കഴിക്കാനല്ലേ പോയത്? അവര് പോയ ഉടനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ അവര് കമിതാക്കളല്ല ആന്റി, അവര് ദമ്പതികളാണ്, ദമ്പതികൾ. ഈ പെണ്ണ് എനിക്കങ്ങോട്ട് നോക്ക ചൊറിഞ്ഞു വരുന്നുണ്ട്. ആ പെണ്ണും ആ ചെറുക്കനുമാണ് ഈ പൊങ്ങിയിരിക്കുന്നതെങ്കിൽ രണ്ടുപേരും പോയി അകത്ത് കയറി കിടന്ന് ഉണ്ടാ തിന്ന. ആന്റി, ഇവിടെ ഒന്ന് ഇരുന്നേ ഇരുന്നേ, ഞാൻ ആന്റിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്റെ ദൈവമേ, എനിക്ക് ഒരേത്തും പിടിയും കിട്ടുന്നില്ല. അതെ അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിച്ചാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാന്ന് ആന്റിക്ക് അറിയാവോ? എനിക്കിനി ഒന്നും അറിയണ്ട. അയ്യോ, എന്നാ ആന്റി അറിയണം. പ്രഷറ്, ഷുഗറ്, മറ്റേ കരളിന്റെ രോഗം, വൃക്ക രോഗം, ലിവറിന് അസുഖം, എല്ലാ അവയവങ്ങളും തകരാറിലാവും. ആന്റി വേണമെങ്കിൽ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ നോക്ക്, കുറെ അറിവുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ആന്റി ആന്റിന്റെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി വെക്ക. ആന്റി, ഒന്ന് പോയോ? വെച്ചോ, എനിക്കിത് അറിഞ്ഞപ്പോ എന്റെ കൈയും കാലും വിറയ്ക്കുവാ. ഇനിയിപ്പോ ഇതൊന്നുമില്ല. ആന്റി, വേറൊരു കാര്യം ചിന്തിക്കേ. ഈ തെങ്ങിന്റെ മുകളിൽ ഇരിക്കുന്ന കരിക്കില്ലേ, നല്ല ചെന്തെങ്ങിന്റെ കരിക്ക്, കരിക്ക്, ആ കരിക്കിന്റെ ഉള്ളില് വെള്ളം നിറച്ചത് ആരായിരിക്കും? ആരായിരിക്കും? ചിന്തിക്ക്, ചിന്തിക്ക്, അങ്ങനെ ഇരുന്ന് ചിന്തിക്ക് കേട്ടാ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യം. അല്ല, നിന്റെ ഒരു 25,000 ഉണ്ടെന്നല്ലേ പറഞ്ഞ്? ഉണ്ടെങ്കില്? അല്ല, ഉണ്ടെങ്കില് അതിപ്പോ എന്റെ അക്കൗണ്ടിലുണ്ട്. അല്ല, എന്നാലും നമുക്ക് നിനക്കൊരു പ്രൊഡ്യൂസർ ആവുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? എന്തിന്റെ പ്രൊഡ്യൂസർ? ഈ ഷോർട്ട് ഫിലിമിന്റെ ഒക്കെ. നല്ല അഭിപ്രായം. അല്ല അല്ല ഇല്ല, അതല്ലടാ, നീ 25,000 രൂപ മുടക്കി കഴിഞ്ഞാൽ അത് 50,000 രൂപയാക്കി മുടക്കി തിരിച്ചു തരാനുള്ള വകുപ്പുണ്ട്. കാരണം കിടക്കനായിട്ട് അഭിനയിക്കുന്ന പിള്ളേർ നമ്മുടെ കയ്യിൽ ഉണ്ട്. ആ പിള്ളേർ നീയല്ലേ? അല്ല, ഞാനും ഉണ്ട്. ഇല്ല, വേണ്ട. അയ്യോ, വീട്ടിൽ നിന്ന് കോള് വരുന്നില്ല. നീ പിടിച്ചിരിക്കേ, ഇപ്പോരാ.